Hey guys, today we will be learning about microbial interactions. Coming to the introduction, organisms do not exist alone in nature. Nammude organisms, ഏതൊരു living organism ആയാലും അവർക്ക് നേച്ചറിൽ എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കില്ല. അവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫുഡിനോ ഷെൽട്ടറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഇൻട്രാക്ഷൻ ഇല്ലാതെ ഒരു ജീവിക്കും നമ്മുടെ നേച്ചറിൽ ജീവിക്കാൻ സാധ്യമല്ല. ദ ഇൻട്രാക്ട് ഈച്ച് അതർ ഫോർ ദ സർവൈവൽ. അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും മറ്റുള്ള ഓർഗാനിസംസിനായിട്ട് അല്ലെങ്കിൽ നേച്ചറിനോട്, എൻവയോൺമെൻറ്റിന്, അവർ താമസിക്കുന്ന ഹാബിറ്റാറ്റിനോടൊക്കെ അവർ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇൻട്രാക്ഷൻ ഇറ്റ് ഇസ് ദ റൂൾ ഓഫ് നേച്ചർ. അത് പ്രകൃതിയുടെ ഒരു നിയമം തന്നെയാണ് ഇൻട്രാക്ഷൻ, അല്ലേ? വെൻ വൺ ഓർ മോർ ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് റെസിപ്രോക്കേറ്റ് ഈച്ച് അതേഴ്സ് ഇഫക്റ്റ് ഇറ്റ് ഈസ് കോൾഡ് ഇൻട്രാക്ഷൻ. അവരെ ഒരു ഓർഗാനിസം, ഒന്നോ അതിലധികമോ ഓർഗാനിസം, അവരുടെ നിലനിൽപ്പ് കൊണ്ട് മറ്റുള്ളവരെ അല്ലെങ്കിൽ തിരിച്ചും അവരെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രാക്ഷൻസ് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മൂന്ന് തരത്തിലാണ്: ന്യൂട്രലിസം, പോസിറ്റീവ് ഇൻട്രാക്ഷൻസ്, നെഗറ്റീവ് ഇൻട്രാക്ഷൻസ്. ന്യൂട്രലിസം എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ട് ചെയ്യുന്ന രണ്ട് പോപ്പുലേഷന് പരസ്പരം ഗുണമോ ദോഷമോ ഇല്ലാത്ത ഒരു ന്യൂട്രൽ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷനാണ് ന്യൂട്രലിസം. പോസിറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് രണ്ട് കൂട്ടർക്കും ഗുണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇൻട്രാക്ഷനെ നമ്മൾ പോസിറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയും. നെഗറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടർക്കും അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുന്ന പോപ്പുലേഷനിൽ രണ്ടിൽ ഒരാൾക്കോ അഡ്വേഴ്സ് ഇഫക്റ്റ് വരുന്നതിനെ നമ്മൾ നെഗറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയും. നെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസിഫിക്കേഷൻ, പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു മൂന്ന് തരത്തിൽ, മൂന്ന് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷനാണ് ബ്രോഡ്ലി ഉള്ളത്: ന്യൂട്രലിസം, പോസിറ്റീവ് ഇൻട്രാക്ഷൻ, നെഗറ്റീവ് ഇൻട്രാക്ഷൻ. പോസിറ്റീവ് ഇൻട്രാക്ഷൻ മൂന്ന് സബ് ടൈപ്സ് ഉണ്ട്: കമൻസലിസം, സിനർജിസം, മ്യൂച്വലിസം. സിനർജിസത്തിനെ പ്രോട്ടോ കോഓപ്പറേഷൻ എന്നും പറയും, മ്യൂച്വലിസത്തിനെ സിംബിയോസിസ് എന്നും പറയും. പിന്നെ നെഗറ്റീവ് ഇൻട്രാക്ഷൻസ് ദേ ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്: കോമ്പറ്റീഷൻ, അമൻസെലിസം, പാരസൈറ്റിസം ആൻഡ് പ്രിഡേഷൻ. കമ്മിങ് ടു ദ ഇഫക്റ്റ് ഓഫ് ഇൻട്രാക്ഷൻ, ന്യൂട്രലിസം. ന്യൂട്രലിസമിൽ ഇൻട്രാക്ട് ചെയ്യുന്ന പോപ്പുലേഷൻ, രണ്ട് പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷൻ എയും പോപ്പുലേഷൻ ബിയും തമ്മിലാണ് ഇൻട്രാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ന്യൂട്രലിസത്തിൻ്റെ കേസിൽ രണ്ട് പോപ്പുലേഷനും നൾ ഇഫക്റ്റാണ്, ഗുണവും ഇല്ല ദോഷവും ഇല്ല. ഇനി കമ്മിങ് ടു ദ പോസിറ്റീവ് ഇൻട്രാക്ഷൻസ്, ഫസ്റ്റ് വൺ കമൻസാലിസം. കമൻസാലിസമിൽ ഒരു പോപ്പുലേഷന് നൾ ഇഫക്റ്റാണ്, പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നുമില്ല, അൺഅഫക്റ്റഡ് ആയിരിക്കും ഒരു പോപ്പുലേഷൻ. പിന്നെ നെക്സ്റ്റ് പോപ്പുലേഷൻ, പോപ്പുലേഷൻ ബി, സെക്കൻഡ് പോപ്പുലേഷന് പോസിറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും. സിനർജിസം അല്ലെങ്കിൽ പ്രോട്ടോ കോഓപ്പറേഷൻ, ആ കേസിൽ രണ്ട് പോപ്പുലേഷനും ഗുണമാണ്. മ്യൂച്വലിസത്തിലും എന്താണ്, രണ്ട് പോപ്പുലേഷനിലും ഗുണം തന്നെയാണ്. അപ്പോൾ സിനർജിസം മ്യൂച്വലിസം തമ്മിൽ എന്താ ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ വഴിയെ പറയുന്നുണ്ട്. സിനർജിസം ഒബ്ലിഗേറ്ററി അല്ല, അതായത് ആ ഇൻട്രാക്ഷനിൽ ഏർപ്പെടുന്ന രണ്ട് പോപ്പുലേഷനും ഇങ്ങനെയൊരു ഇൻട്രാക്ഷൻ വേണം അവർക്ക് ജീവിക്കാൻ, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ ഒബ്ലിഗേറ്ററി ആണ്, അവർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുമിച്ച് ഇൻട്രാക്ട് ചെയ്ത് നിന്നേ മതിയാവുള്ളൂ. അതാണ് അതിലുള്ള വ്യത്യാസം, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നെഗറ്റീവ് ഇൻട്രാക്ഷൻസിൽ വരുന്ന കോമ്പറ്റീഷനാണ് ഫസ്റ്റ്. അതിൽ ഒരു പോപ്പുലേഷന് പോസിറ്റീവ് ഇഫക്റ്റ്, അടുത്ത പോപ്പുലേഷന് നെഗറ്റീവ് ഇഫക്റ്റ്. അമൻസെലിസം ആണെങ്കിൽ ഒരു പോപ്പുലേഷന് പോസിറ്റീവോ നെഗറ്റീവോ ആകാം, സെക്കൻഡ് പോപ്പുലേഷന് നെഗറ്റീവ് ഇഫക്റ്റ് ആണ്. പിന്നെ പാരസൈറ്റിസവും പ്രിഡേഷനും ഒരു പോപ്പുലേഷന് പോസിറ്റീവും ഒരു പോപ്പുലേഷന് നെഗറ്റീവ് ഇഫക്റ്റും ആണ്. ഇനി പോസിറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഹാൻസസ്
the ability of the interacting population to survive within the community of a particular habitat. ഒരു ഇൻട്രാക്ട് ചെയ്യുന്ന പോപ്പുലേഷൻസ് ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ അവരുടെ സർവൈവിംഗ് കപ്പാസിറ്റി എബിലിറ്റി കൂട്ടാൻ സഹായിക്കും എന്ത് പോസിറ്റീവ് ഇൻട്രാക്ഷൻസ്. ദെൻ നെഗറ്റീവ് ഇൻട്രാക്ഷൻ, നെഗറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ആക്ട് ആസ് എ ഫീഡ്ബാക്ക് മെക്കാനിസം ദാറ്റ് ലിമിറ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റീസ്. പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അനിയന്ത്രിതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ഫീഡ്ബാക്ക് മെക്കാനിസം, അതിനൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി സഹായിക്കുന്ന ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷനാണ് നെഗറ്റീവ് ഇൻട്രാക്ഷൻ. അപ്പോൾ പോസിറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഏർപ്പെടുന്ന, ഇൻട്രാക്ഷനിൽ ഏർപ്പെടുന്ന പോപ്പുലേഷൻ്റെ സർവൈവലിന് സഹായിക്കുന്ന, അതിനെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഇൻട്രാക്ഷനാണ് പോസിറ്റീവ് ഇൻട്രാക്ഷൻ. നെഗറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഇൻക്രീസിനെ എന്താണ് പിടിച്ചു നിർത്താൻ വേണ്ടി ഇറ്റ് ആക്ട് ആസ് എ ഫീഡ്ബാക്ക് മെക്കാനിസം. കമ്മിങ് ടു ദ ന്യൂട്രലിസം, ന്യൂട്രലിസം ഇറ്റ് ഇസ് എ ഒ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ. ദാറ്റ് മീൻസ് ബോത്ത് ദ പോപ്പുലേഷൻ ഇൻവോൾവ്ഡ് ആർ നോട്ട് എഫക്റ്റഡ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് മൈക്രോബിയൽ പോപ്പുലേഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ദ ലാക്ക് ഓഫ് റെക്കഗ്നൈസബിൾ ഇൻട്രാക്ഷൻ. അപ്പം നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ അവർക്ക് എന്താ പ്രത്യക്ഷത്തിൽ പ്രത്യേകിച്ച് ഇൻട്രാക്ഷനോ ഒന്നും ഉണ്ടാവില്ല. അവർ ഒരു എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ അവർ താമസിക്കുന്നുണ്ടാവും, സെയിം കമ്മ്യൂണിറ്റിയിലായിരിക്കും അവർ താമസിക്കുക. പക്ഷേ പരസ്പരം എന്താ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ സഹായിക്കുകയോ ഒന്നുമില്ലാത്ത ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ. അതിന് എക്സാമ്പിളാണ് ഒരു ഇവിടെ കൊടുത്തിരിക്കുന്ന ഗോബി ഡെസേർട്ടിലുള്ള ബാക്ട്രിയൻ ക്യാമലും ലോങ് ടെയിൽഡ് ടാഡ്പോൾ ഷ്രിംപും. അവർ രണ്ടുപേരും ഗോബി ഡെസേർട്ട് എന്ന് പറയുന്ന ആ ഒരു ഹാബിറ്റാറ്റിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ പരസ്പരം എന്താണ് ഗുണവുമില്ല ദോഷവുമില്ല അങ്ങനത്തെ രീതിയിൽ. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ബുഫല്ലോൻ്റെ പുറത്തൊരു എന്താ ഒരു ബേർഡ് പറന്ന് വന്നിരുന്നു, അത് കുറച്ചേരം കഴിഞ്ഞപ്പോൾ പറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഇൻട്രാക്ഷൻ നടന്നു. പക്ഷേ എന്താ രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നും ഇല്ല. ഇനി കമ്മിങ് ടു ദി പോസിറ്റീവ് ഇൻട്രാക്ഷൻസ്. അപ്പോൾ പോസിറ്റീവ് ഇൻട്രാക്ഷൻസ് നമ്മൾ പറഞ്ഞു, ഒരു ഹാബിറ്റാറ്റിൽ എന്താണ് ഇൻവോൾവിങ് പോപ്പുലേഷൻസിൻ്റെ സർവൈവലിനെ എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻട്രാക്ഷനാണ് പോസിറ്റീവ് ഇൻട്രാക്ഷൻസ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കമെൻസാലിസം, ഓ പ്ലസ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ. ഒരാൾക്ക് ഒരു പോപ്പുലേഷൻ അൺഎഫക്റ്റഡ് ആണ്, നെക്സ്റ്റ് പോപ്പുലേഷന് പോസിറ്റീവ് ഇഫക്റ്റ് ആണ്, ഗുണമാണ്. ദ ഗെറ്റ് ബെനിഫിറ്റഡ് ഫ്രം ദി റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് എ യൂണി ഡിറക്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻസ് ഇൻ വിച്ച് വൺ പോപ്പുലേഷൻ ബെനിഫിറ്റ്സ് ആൻഡ് ദ അതർ ഈസ് അൺഎഫക്റ്റഡ്. യൂണി ഡിറക്ഷണൽ റിലേഷൻഷിപ്പ് ആണ്. ഒരാളുടെ ഗുണം, ഒരു പോപ്പുലേഷൻ എയുടെ ഗുണം പോപ്പുലേഷൻ ബിക്ക്, പോപ്പുലേഷൻ എ അവിടെ ഉള്ളത് കൊണ്ട് പോപ്പുലേഷൻ ബിക്ക് ഗുണമാണ്. പക്ഷേ ബീനെ കൊണ്ട് എയ്ക്ക് ഗുണമോ ദോഷമോ ഇല്ല. അതുകൊണ്ടാണ് അതിനെ യൂണി ഡിറക്ഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. വൺ പോപ്പുലേഷൻ ഗെറ്റ്സ് ബെനിഫിറ്റഡ് ആൻഡ് ദ അതർ ഈസ് അൺഎഫക്റ്റഡ്. കമെൻസലിസം ഈസ് എക്സിബിറ്റഡ് ഇൻ എ നമ്പർ ഓഫ് വേസ്. പല തരത്തിൽ നമുക്ക് കമെൻസലിസം നേച്ചറിൽ കാണാം. അതിന് ഒരു എക്സാമ്പിളാണ്, ഫാക്കൽറ്റേറ്റീവ് പോപ്പുലേഷൻ യൂസസ് ഓക്സിജൻ ആൻഡ് ലോവേഴ്സ് ദ ഓക്സിജൻ ടെൻഷൻ, thus creates a habitat suitable for the growth of obligate anaerobes. In such a habitat, the obligate anaerobes benefits from the metabolic activities of facultative population and the latter remain unaffected. ഇതിലെ ഇപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫാക്കൽറ്റേറ്റീവ് പോപ്പുലേഷൻ, അതായത് ഫാക്കൽറ്റേറ്റീവ് എയറോബ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓക്സിജൻ്റെ പ്രസൻസിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ അവർ ഓക്സിജൻ യൂസ് ചെയ്യും ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്, ഇപ്പോൾ ഒരു പെട്രി പ്ലേറ്റിൽ നമ്മൾ ബാക്ടീരിയനെ വളർത്തണമെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ, അതിൽ എന്താണ് ഓക്സിജൻ ഉപയോഗിച്ച് വളരാവുന്ന ഓർഗാനിസംസ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജൻസ് ഉപയോഗിച്ച് വളരും. അപ്പോൾ അവിടെ ആ മീഡിയമിൽ ഓക്സിജൻ്റെ അളവ് കുറയും. അളവ് കുറയുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ ഹാബിറ്റാറ്റ് സ്യൂട്ടബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഒബ്ലിഗേറ്റ് എനേറോബ്സ്. ഒബ്ലിഗേറ്റ് എനേറോബ്സ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും എനേറോബ്സ് ആയിട്ടുള്ളവർ, അതായത്
ഓക്സിജന്റെ ആബ്സെൻസിൽ മാത്രമേ വളരൂ എന്നുള്ള ടൈപ്പ് ഓഫ് ഓർഗാനിസംസിനെയാണ് ഒബ്ലിഗേറ്റ് അനേറോബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്കൽറ്റേറ്റീവ് ഓർഗാനിസംസ് മീഡിയത്തിലുള്ള ഓക്സിജൻ ഉപയോഗിച്ച് അവർ വളരും. അപ്പോൾ എന്താ, അവർ ഉപയോഗിച്ചതുകൊണ്ട് ആ മീഡിയത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു. ആ കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോഴത്തേക്കും എന്താണ്, എനേറോബ്സിന് വളരാനുള്ള സാഹചര്യം ഒരുങ്ങി. അപ്പോൾ അവിടെ എന്താണ്, എനേറോബ്സ് വളരും. അപ്പോൾ ഈ കേസിൽ എന്താണ്, ഫാക്കൾട്ടേറ്റീവ് പോപ്പുലേഷന് ഗുണമോ ദോഷമോ ഇല്ല. അവർക്കുള്ള ഓക്സിജൻ ഉപയോഗിച്ച് അവർ വളർന്നു. പക്ഷെ അവരുടെ ആ മെറ്റബോളിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ആ ഓക്സിജൻ ടെൻഷൻ്റെ കുറവ് ആർക്ക് ഗുണകരമായി, ഒബ്ലിഗേറ്റ് എനേറോബ്സിന് ഗുണകരമായി. അപ്പോൾ ഈ ഒബ്ലിഗേറ്റ് എനേറോബ്സ് എന്ന് പറഞ്ഞവരാണ് അവിടെ ബെനിഫിറ്റഡ് ആയത്. ഫാക്കൾട്ടേറ്റീവ് പോപ്പുലേഷനാണ് അവിടെ അൺഅഫക്റ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ. പിന്നെ വേറൊരു എക്സാമ്പിളാണ്, സം മൈക്രോബിയൽ പോപ്പുലേഷൻ പ്രൊഡ്യൂസ് ആൻഡ് സെക്രേറ്റ്സ് ഗ്രോത്ത് ഫാക്ടേഴ്സ് സച്ച് എസ് വിറ്റാമിൻസ് അമിനോ ആസിഡ്സ് എക്സെട്ര ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ അതർ മൈക്രോബിയൽ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ, മൈക്രോബിയൽ പോപ്പുലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രട്ടറി പെട്രോളൈറ്റ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സ്, വിറ്റാമിൻസ്, അമിനോ ആസിഡ്സ് ഒക്കെ വേറെ സെറ്റ് ഓഫ് ഓർഗാനിസംസിന് അത് ഉപയോഗിക്കാവുന്ന, അവർ ഉപയോഗിക്കും. അപ്പോൾ അത് കമെൻസലിസത്തിന് എക്സാമ്പിളാണ്. ഈ പറഞ്ഞ ഇതിന് എക്സാമ്പിളാണ് ഫ്ലേവോ ബാക്ടീരിയം സെക്രേറ്റ്സ് സിസ്റ്റിൻ വിച്ച് ലെജിയോണെല്ല ക്യാൻ യൂസ് ഇൻ അക്വാട്ടിക് ഹാബിറ്റാറ്റ്. ഒരു അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ ഫ്ലേവോ ബാക്ടീരിയം എന്ന് പറഞ്ഞ സ്പീഷീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റീൻ എന്ന അമിനോ ആസിഡ് ലെജിയോണെല്ല എന്ന മൈക്രോ ഓർഗാനിസംസിന് യൂസ് ചെയ്യാൻ പറ്റും. Now, coming to the second type of positive interaction, that is synergism or proto-cooperation. It is a plus-plus type of interaction. That means both population involved in the interaction are benefited. Then it is the positive interaction between two population that both population benefits from the relationship, but the association is not obligatory. It is the important point. And that should be noted that this association is not obligatory. അതായത് ഈ സിനർജിസം അല്ലെങ്കിൽ പ്രോട്ടോ കോപ്പറേഷൻ എന്ന് പറഞ്ഞ ഇൻട്രാക്ഷനിൽ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ചെയ്യുന്ന ബോത്ത് പോപ്പുലേഷനും ബെനിഫിറ്റാണ്, രണ്ട് പോപ്പുലേഷനും ബെനിഫിറ്റാണ്. പക്ഷേ അവർ അസോസിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ദ അസോസിയേഷൻ ഈസ് നോട്ട് ഒബ്ലിഗേറ്ററി. അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാതെയും ജീവിക്കാം. ഒരാൾക്ക് വേറെ മറ്റേ ആൾ ഇല്ലെങ്കിലും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സർവൈവലിനെ എൻഹാൻസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അവർക്ക് കൂടുതൽ എന്താണ് എൻഹാൻസ്ഡ് ആയിട്ട് അവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും, അവരുടെ സർവൈവൽ കൂട്ടാൻ പറ്റും. Both next coming to the next point, both populations are capable of surviving independently, although each gains advantage from the synergistic relationship. Appo avarku independent aayittu jeevikkan pattum, pakshe synergistic relationship il erpettal avarku advantage aanu rendu kootarkum. The term syntrophism is applied to the interaction of two or more populations. Interaction of two or more population that supply each other's nutritional needs. അവരെ ഫുഡിന് വേണ്ടിയാണ് ഇൻട്രാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിൻട്രോഫിസം എന്ന് പറയും. സിൻട്രോഫിസത്തിന് ക്രോസ് ഫീഡിംഗ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ സിനർജിസം അല്ലെങ്കിൽ പ്രോട്ടോ കോപ്പറേഷൻ അവരുടെ അസോസിയേഷൻ ന്യൂട്രീഷണൽ നീഡ്സിന് വേണ്ടിയിട്ടാണ്, ഫുഡിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിൻട്രോഫിസം അല്ലെങ്കിൽ ക്രോസ് ഫീഡിംഗ് എന്നും പറയാറുണ്ട്. Coming to the theoretical example of cross feeding, imagine of a compound A. Or compound A nu parayna or compound population 1 nammude ee parna synergisathile involved aayittulla rendu population aanu population 1 and population 2. അപ്പോൾ അതിൽ വരുന്ന പോപ്പുലേഷൻ വണ്ണിനെ കോമ്പൗണ്ട് എനെ കോമ്പൗണ്ട് ബി ആക്കി മാറ്റാൻ കഴിയും. മാറ്റാൻ ആവശ്യമുള്ള എൻസൈംസ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും.
the population compound A can convert population 1 can convert compound A to compound B, but they cannot move further in the pathway as they lack enzymes for converting compound B to compound C and so on. But the population 2, they can convert compound B to compound C with the help of the specific enzyme needed which they are producing. But here the population 2 cannot utilize compound A to convert it into compound C. The population 2 can only convert compound B to compound C. Meanwhile, the population 1 can convert compound A to compound B. So then by the association of these two populations, this pathway gets completed into the energy and end products. So here the population 1 and population 2, they can survive independently without using these compounds. That means these compounds are not necessary for their survival. But if these two population are involved in a relationship or association, they can use this compound, and this compound can be converted into energy and end products which can be used by both the population. Population 1 is able to metabolize compound A forming compound B, but cannot grow beyond this compound without cooperation of another population. This is because it lacks the enzyme needed to bring about the next transformation in the pathway. അതായത് പോപ്പുലേഷൻ വണ്ണിന് പോപ്പുലേഷൻ കോമ്പൗണ്ട് എന കോമ്പൗണ്ട് ബി ആക്കാൻ പറ്റും, പക്ഷെ അതിനപ്പുറം ആ പാത്വേയിൽ അവർക്ക് പോകാൻ പറ്റില്ല, ബിക്കോസ് അവർക്ക് അതിനുള്ള എൻസൈം ഇല്ല. അപ്പോൾ എൻസൈമുള്ള വേറൊരു പോപ്പുലേഷൻ്റെ സഹായം അവർക്ക് ആവശ്യമാണ്. ആ പോപ്പുലേഷനാണ് പോപ്പുലേഷൻ 2. പക്ഷേ പോപ്പുലേഷൻ 2 കോമ്പൗണ്ട് എ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അവർക്ക് കോമ്പൗണ്ട് പോപ്പുലേഷൻ 1 ഉണ്ടാക്കിയ കോമ്പൗണ്ട് ബി ഉപയോഗിച്ചിട്ട് കോമ്പൗണ്ട് സി ഉണ്ടാക്കാൻ അവർക്ക് പറ്റും. പിന്നെ ബോത്ത് പോപ്പുലേഷൻ 1 ആൻഡ് 2 ആർ ഏബിൾ ടു ക്യാരി ഔട്ട് ദ മെറ്റബോളിക് സ്റ്റെപ്സ് സബ്സിക്വന്റ് ടു ദ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട് സി പ്രൊഡ്യൂസിങ് നീഡഡ് എനർജി ആൻഡ് എൻഡ് പ്രൊഡക്ട്സ്. അപ്പോൾ രണ്ടുപേർക്കും എന്താണ് പിന്നെയുള്ള സബ്സിക്വന്റ് സ്റ്റെപ്സ് ഇൻ ദ പാത്വേ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും, റിസൾട്ടിങ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി ആൻഡ് അതർ എൻഡ് പ്രൊഡക്ട്സ് വിച്ച് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ബോത്ത് ദി പോപ്പുലേഷൻസ്. ഇനി കമ്മിങ് ടു ദി എക്സാമ്പിൾ, cyclohexane can be degraded by a mixed population of Nocardia species and Pseudomonas species, but not by either population alone. Cyclohexane, ഈ പറഞ്ഞ നൊക്കാഡിയയും സ്യൂഡോമോണാസ് പോപ്പുലേഷനും ഒരുമിച്ചുണ്ടെങ്കിൽ, മിക്സഡ് പോപ്പുലേഷൻ ആണോ അവിടെ ആ ഹാബിറ്റാറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ മാത്രമേ ആ ഹാബിറ്റാറ്റിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അതവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. The relationship is based on the ability of Nocardia to metabolize cyclohexane forming products that feeds Pseudomonas species. Cyclohexane utilize ചെയ്യാൻ നൊക്കാർഡിയയ്ക്ക് പറ്റും. നൊക്കാർഡിയ അതിൻ്റെ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് സ്യൂഡോമോണാസിന് യൂസ്ഫുൾ ആണ്. അത് സ്യൂഡോമോണാസ് യൂസ് ചെയ്ത് അവരുടെ മെറ്റബോളിസം നടത്തും. എന്നിട്ട് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് സ്യൂഡോമോണാസ് ബയോട്ടിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ബയോട്ടിൻ നൊക്കാഡിയയ്ക്ക് അവരുടെ മെറ്റബോളിസം നടത്താൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊരു സൈക്കിളാണ്. അപ്പോൾ സൈക്ലോഹെക്സൈൻ ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ബൈ നൊക്കാഡിയ ആൻഡ് ഗിവ്സ് സം പ്രോഡക്ട്സ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓർ ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ സ്യൂഡോമോണാസ് ആൻഡ് ആസ് എ ബൈ പ്രൊഡക്റ്റ് ദ സ്യൂഡോമോണാസ് പ്രൊഡ്യൂസസ് ബയോട്ടിൻ വിച്ച് ഈസ് യൂസ്ഡ് ബൈ നൊക്കാഡിയ. Then coming to the next type of positive interaction, that is mutualism. It is plus plus type of interaction. It is a symbiotic relationship in which each organism benefits from the association. Association is obligatory. It is important point to be noted. In mutualism, the interaction, അല്ലെങ്കിൽ this symbiotic relationship, it is
ഒബ്ലിഗേറ്ററി ഫോർ ബോത്ത് ദ പോപ്പുലേഷൻ ഫോർ ദയർ സർവൈവൽ. അവർ അവർക്കത് ഇൻവോൾവ് ചെയ്യുന്ന പോപ്പുലേഷനെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻട്രാക്ഷൻ ഇല്ലെങ്കിൽ അവർ അവിടെ എന്താണ് നശിച്ചു പോകും. ആ ഹാബിറ്റാറ്റിൽ അവർക്ക് വളരാൻ സാധിക്കില്ല. അതിന് എക്സാമ്പിളാണ് ലൈക്കൻസ്. ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗൈ ആൻഡ് ആൽഗേ. ഫംഗൈയും ആൽഗയും തമ്മിലുള്ള അസോസിയേഷനാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. ലൈക്കൻസ് ക്യാൻ ഗ്രോ ഇൻ ഹാബിറ്റാറ്റ്സ് സച്ച് എസ് റോക്ക് സർഫസസ് വേർ നൈദർ ഫംഗൈ നോർ ആൽഗേ ക്യാൻ എക്സിസ്റ്റ് എലോൺ. ഫംഗസിനോ ആൽഗയ്ക്കോ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ഹാബിറ്റാറ്റായ റോക്ക് സർഫസസിലൊക്കെ ഇവർക്ക് ഇവരെ തമ്മിൽ അസോസിയേറ്റ് ചെയ്താൽ അവർക്ക് ജീവിക്കാൻ പറ്റും. ഫംഗസ് ക്യാൻ ഗെറ്റ് ഇറ്റ്സ് ഓർഗാനിക് കാർബൺ ഡയറക്ട്ലി ഫ്രം ദി ആൽഗെ ബൈ ഹോസ്റ്റോറിയ ദാറ്റ് പെനട്രേറ്റ് ആൽഗൽ സെൽ വാൾ ആൻഡ് ഓൾസോ യൂസസ് ദ ഓക്സിജൻ പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ആൽഗൽ ഫോട്ടോസിന്തസിസ് ഇൻ കാരിയിങ് ഔട്ട് റെസ്പിറേഷൻ. ഇതിൽ പറയുന്നത് ഫംഗസിന് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. ലൈക്കൻ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ ഫംഗസിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ദ ക്യാൻ യൂസ് കാർബൺ, ഓർഗാനിക് കാർബൺ ഡയറക്ട്ലി ഫ്രം ദ ആൽഗി. ആൽഗി എന്ന് പറയുമ്പോൾ ഫോട്ടോസിന്തറ്റിക് ആണ്. അവർ ഫോട്ടോസിന്തസിസ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഓക്സിജനും കാർബോഹൈഡ്രേറ്റ്സും ഫംഗസ് ഉപയോഗിക്കുന്നു അവരുടെ ഫംഗസിൻ്റെ ആവശ്യത്തിന് വേണ്ടി. അതിന് അവർ ഹോസ്റ്റോറിയാണ് ഉപയോഗിച്ചിട്ടാണ് ആൽഗൽ സെൽ വാൾ പെൻട്രേറ്റ് ചെയ്തിട്ടാണ് അവർ ഈ കാർബോഹൈഡ്രേറ്റും ഓക്സിജനൊക്കെ അബ്സോർബ് ചെയ്യുന്നത് ആൽഗേന്ന്. ദെൻ ഇൻ ടേൺ ഫംഗസ് പ്രൊട്ടക്ട്സ് ആൽഗെ ഫ്രം എക്സസ് ലൈറ്റ് ഇൻറ്റൻസിറ്റീസ്. ദേ സപ്ലൈ വാട്ടർ ആൻഡ് മിനറൽസ് ടു ദി ആൽഗൽ പാർട്ട്ണർ. ഫംഗസ് ഓൾസോ പ്രൊവൈഡ്സ് എ ഫേം സബ്സ്ട്രേറ്റ് ആൻഡ് പ്രൊട്ടക്ട് ഫ്രം എൻവയോൺമെന്റൽ സ്ട്രെസ്. അപ്പോൾ ഫംഗസിന് ആൽഗെ കാർബോഹൈഡ്രേറ്റും ഓക്സിജനും കൊടുക്കും. തിരിച്ച് ആൽഗയ്ക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ എക്സസ് ലൈറ്റ് ഇൻറ്റൻസിറ്റി. ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടിയാൽ ആൽഗയ്ക്ക് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫംഗസിൻ്റെ എന്താണ് ഇവരെ ഫിലമെൻസും കാര്യങ്ങളും ഈ ആൽഗയിനെ എക്സസ് ലൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുത്തി നിർത്തും. പിന്നെ ദി സപ്ലൈ വാട്ടർ ആൻഡ് മിനറൽസ്. ആൽഗയ്ക്ക് ഫോട്ടോസിന്തസിസ് നടത്താനുള്ള വാട്ടർ ആൻഡ് മിനറൽസൊക്കെ ഫംഗസ് ആണ് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഫംഗസ് ഓൾസോ പ്രൊവൈഡ്സ് ഫേം സബ്സ്ട്രേറ്റം ആൻഡ് പ്രൊട്ടക്ട് ഫ്രം എൻവയോൺമെന്റൽ സ്ട്രെസ്. റോക്ക് സർഫസിൽ ഫേം ആയിട്ട് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഫംഗസ് ആൽഗേനെ സഹായിക്കും. കമ്മിങ് ടു ദി നെഗറ്റീവ് ഇൻട്രാക്ഷൻസ്. നെഗറ്റീവ് ഇൻട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ അതിന് ആൻറ്റഗോണിസം എന്നാണ് പറയുക. അതിൽ ഫസ്റ്റ് വൺ ആണ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഇറ്റ് ഇസ് എ പ്ലസ് മൈനസ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ഒക്യൂസ് വെൻ ടു പോപ്പുലേഷൻ യൂസ് ദ സെയിം റിസോഴ്സ് ലൈക്ക് സ്പേസ് ലിമിറ്റിംഗ് ന്യൂട്രിയൻസ് ഓർ ലൈറ്റ്. ലിമിറ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സസൊക്കെ ഉപയോഗിക്കുമ്പോൾ രണ്ട് പോപ്പുലേഷന് സെയിം റിസോഴ്സ് ഉപയോഗിക്കുമ്പോഴാണ് അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുക. അപ്പം അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് പോപ്പുലേഷൻ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അവിടെ ഏതൊരു കോമ്പറ്റീഷനെ പോലെ ഇവിടെയും ഒരാൾ ജയിക്കും, ഒരാൾ എലിമിനേറ്റഡ് ആവും. എക്സാമ്പിൾ, അറ്റ് ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ മറൈൻ സ്പൈറലം ആൻഡ് ഇക്കോളൈ റിസൾട്ട്സ് ഇൻ ദ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ ഓഫ് സ്പൈറലം. അപ്പോൾ ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഉള്ള സമയത്ത് സ്പൈറലവും ഇക്കോളയും തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. പക്ഷേ അവിടെ തോറ്റു പോണത് സ്പൈറലം ആണ്. അപ്പോൾ ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ്റെ സമയത്താണെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടാവും, പക്ഷെ അവിടെ തോറ്റു പോവുക ഇക്കോളയാണ്. അപ്പോൾ ഹൈ സബ്സ്ട്രേറ്റ് കോമ്പറ്റീഷനിൽ ഉണ്ടാകുന്ന കോമ്പറ്റീഷനിൽ സ്പൈറലം ആണ് എക്സ്ക്ലൂഡഡ് ആവുക, വേറസ് അറ്റ് ലോ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റും വരുമ്പോൾ റിവേഴ്സ് ആണ് ഹാപ്പൻ ചെയ്യുക, ദാറ്റ് ഈസ് ഇക്കോളൈ ഗെറ്റ്സ് എക്സ്ക്ലൂഡഡ്. കമ്മിങ് ടു ദി അമെൻസലിസം, ഇറ്റ് ഈസ് എ പ്ലസ് ഓർ മൈനസ് ആൻഡ് മൈനസ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ. ദി ഇന്റർ പോപ്പുലേഷൻ റിലേഷൻഷിപ്പ് ഇൻ വിച്ച് വൺ മൈക്രോബിയൽ പോപ്പുലേഷൻ പ്രൊഡ്യൂസസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഇൻഹിബിറ്ററി ടു ദി അതർ പോപ്പുലേഷൻ ഈസ് കോൾഡ് അമെൻസലിസം. ഒരു ഹാബിറ്റാറ്റിൽ ഒരു പോപ്പുലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് സെക്കൻഡറി മെറ്റബോളൈറ്റ് വേറൊരു പോപ്പുലേഷനെ ഇൻഹിബിറ്ററി ആയിട്ടുള്ള ഇഫക്റ്റ് ആണ് കോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ അമെൻസലിസം എന്ന് പറയും. എക്സാമ്പിൾ, ദ പ്രൊഡക്ഷൻ ഓഫ് ലാക്ടിക് ആസിഡ് ബൈ സ്ട്രെപ്റ്റോകോക്കസ് ആൻഡ് ലാക്ടോബാസിലസ് ഇൻഹിബിറ്റ് ദ കോമ്പറ്റീറ്റേഴ്സ്.
സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടോബാസിലസും ഉള്ള ഒരു ഹാബിറ്റാറ്റിൽ അവർ ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ മൈക്രോ ഓർഗാനിസംസിനൊന്നും അവിടെ കോളനൈസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ വേറൊരു എക്സാമ്പിളാണ് നമ്മുടെ പെൻസിലിയം. പെൻസിലിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന പെൻസിലിൻ ഉള്ളത് കൊണ്ടാണ് അടുത്ത് വേറെ ബാക്ടീരിയകളൊന്നും വളരാത്തത്. നെക്സ്റ്റ്, കമ്മിങ് ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് നെഗറ്റീവ് ഇൻട്രാക്ഷൻ, ദാറ്റ് ഈസ് പാരസൈറ്റിസം. ഇറ്റ് ഈസ് എ പ്ലസ് മൈനസ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ. ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഇൻട്രാക്ഷൻ ഇൻ വിച്ച് വൺ പോപ്പുലേഷൻ ഈസ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ബൈ ദി അതർ. ഒരു രണ്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ എയിനെ കൊണ്ട് പോപ്പുലേഷൻ ബിന് അഡ്വേഴ്സ് ഇഫക്റ്റാണ് ഉണ്ടാവുക. ദ പാരസൈറ്റ്സ് ദേ ആർ ഓർഗാനിസം വിച്ച് ഇവൻച്വലി കിൽ വൺ പോപ്പുലേഷൻ. അതായത് പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ കിൽ വൺ പോപ്പുലേഷൻ, ദാറ്റ് ഈസ് ഹോസ്റ്റ്. പാരസൈറ്റ് ദേ വിൽ ബി ഡിപെൻഡിങ് ഓൺ അനദർ പോപ്പുലേഷൻ, ദാറ്റ് ദേ ആർ നോൺ ആസ് ഹോസ്റ്റ്. അപ്പോൾ അവരുടെ ഹോസ്റ്റിനെ ഇവൻച്വലി ഗ്രാജുവലായിട്ടാണ് അവർ കിൽ ചെയ്യുന്നത്. അവർ അപ്പം പറയുന്നത് പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ കിൽ ചെയ്യണം, ഹോസ്റ്റിനെ കിൽ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല, അവർ പാരസൈറ്റ്സിൻ്റെ ലിവിങ്ങിന് വേണ്ടിയിട്ട് അവർ ഈ ഹോസ്റ്റിൻ്റെ നിന്നുള്ള ന്യൂട്രിയൻസും എനർജിയും കാര്യങ്ങളൊക്കെ അക്വയർ ചെയ്യുമ്പോൾ ഇവൻച്വലി, അതായത് ഗ്രാജുവലി ഹോസ്റ്റ് ഡെഡ് ആവുകയാണ് ചെയ്യണത്. പാരസൈറ്റ്സ് മേ ബി എക്ടോ പാരസൈറ്റ്സ് ഓർ എൻഡോ പാരസൈറ്റ്സ്. പുറമേ ഹോസ്റ്റിൻ്റെ ബോഡിയുടെ ഔട്ട്സൈഡിലാണ് പാരസൈറ്റ്സ് അറ്റാച്ച് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ അവരെ എക്ടോ പാരസൈറ്റ് എന്നും ഇൻസൈറ്റിലാണെങ്കിൽ എൻഡോ പാരസൈറ്റ് എന്നും പറയും. ഇനി എക്സാമ്പിൾ വൺ, ഇറ്റ് ഇസ് ബാക്ടീരിയോ ഫേജ്. ബാക്ടീരിയോ ഫേജ് മീൻസ് ദാറ്റ് വൈറസസ് ദാറ്റ് പാരസൈറ്റ്സ് ഓൺ ബാക്ടീരിയ. ബാക്ടീരിയനെ കിൽ ചെയ്യുന്ന ബാക്ടീരിയ ഈറ്റിംഗ് വൈറസസിനെയാണ് ബാക്ടീരിയോ ഫേജ് എന്ന് പറയുന്നത്. ദെൻ ഫൈക്കോ ഫേജ്. ഫൈക്കോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു പ്ലാന്റ്. ദാറ്റ് മീൻസ് സീവീഡ് ഓർ ആൽഗേ ആർ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസസ്. തേർഡ് എക്സാമ്പിളാണ് മൈക്കോ ഫേജ്. മൈക്കോ ഇസ് സംതിങ് റിലേറ്റഡ് ടു ഫംഗസ്. സോ ഫംഗസ് ഈറ്റിംഗ് വൈറസസ് ദേ ആർ നോൺ ആസ് മൈക്കോ ഫേജ്. കമ്മിങ് ടു ദ ഫോർത്ത് ടൈപ്പ് ഓഫ് നെഗറ്റീവ് ഇൻട്രാക്ഷൻ, ദാറ്റ് ഈസ് പ്രെഡേഷൻ. It is also a plus minus type of interaction. It is a mode of life in which food is primarily obtained by killing and consuming animals. Predation ennu parayanathu interaction nekkal ubari illa relationship ne interpopulation relationship nekkal ubari it is a mode of life in which food is primarily obtained by killing and consuming animals. Oru population mattoru population ne kill edu consume cheyyunnayinaanu നമ്മൾ പ്രിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാരസൈറ്റിസവും പ്രിഡേഷനും പ്ലസ് മൈനസ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ പാരസൈറ്റിസം എന്ന് പറയുന്നത് ഗ്രാജുവൽ കില്ലിംഗ് ആണ് വരുന്നത്. പ്രിഡേഷനിൽ എന്താണ് പ്രൈമറി കില്ലിംഗ് ആണ്, കിൽ ചെയ്തിട്ടാണ് ഫുഡാക്കുന്നത്. മറ്റ് പാരസൈറ്റിസത്തിൽ ഫുഡ് ഉപയോഗിച്ച് അതിൻ്റെ അനന്തരഫലമായിട്ട് ഹോസ്റ്റ് ചത്തുപോവുകയാണ് ചെയ്യുക. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ഇൻ വിച്ച് വൺ ബെനിഫിറ്റ്സ് ആൻഡ് അതർ ഈസ് ഹാംഡ്. പ്രിഡേഷൻ ടിപ്പിക്കലി ഒക്കേഴ്സ് വെൻ വൺ ഓർഗാനിസം ദറ്റ് ഇസ് പ്രിഡേറ്റർ എൻഗൾഫ് ആൻഡ് ഡൈജസ്റ്റ് അനദർ ഓർഗാനിസം ദറ്റ് ഇസ് പ്രേ. ഒരു പോപ്പുലേഷൻ പ്രിഡേറ്ററും സെക്കൻഡ് പോപ്പുലേഷൻ പ്രേയും ആയിരിക്കും. പാരസൈറ്റിസത്തിൻ്റെ കേസിൽ ഒരു പോപ്പുലേഷൻ പാരസൈറ്റ്സും നെക്സ്റ്റ് പോപ്പുലേഷൻ ഹോസ്റ്റും ആണ്. യൂഷ്വലി പ്രിഡേറ്റേഴ്സ് ആർ ലാർജർ ദാൻ പ്രേ. പ്രിഡേറ്റേഴ്സിൻ്റെ ബോഡി സൈസ് പ്രേയിനേക്കാളും വലുതായിരിക്കും. പ്രിഡേറ്റർ പ്രേ റിലേഷൻഷിപ്പ് ഈസ് ആസ് ഫോളോസ്. പ്രിഡേറ്റർ പ്രേ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു സൈക്ലിക് പ്രോസസ്സാണ്. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പ്രേ പോപ്പുലേഷൻ കൂടി നിൽക്കുന്ന സമയം ഇൻക്രീസ്ഡ് പ്രേ പോപ്പുലേഷൻ ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഫോളോഡ് ബൈ ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഓഫ് പ്രിഡേറ്റേഴ്സ് ആൻഡ് ഇറ്റ് ഓവർടേക്സ് പ്രേ. അതായത് പ്രേ ഇഷ്ടംപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പ്രിഡേറ്ററിന് ഫുഡ് ഇഷ്ടംപോലെയാകും. അപ്പോൾ അവർ നല്ലോണം ഫുഡൊക്കെ കഴിച്ച് അവരുടെ പോപ്പുലേഷൻ നമ്പർ കൂടും. അപ്പോൾ പ്രിഡേറ്ററിൻ്റെ പോപ്പുലേഷൻ കൂടുമ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും തിന്നാനുള്ള പ്രേ ഇല്ലാതെയാവും അല്ലേ. അപ്പോൾ ഇവൻച്വലി പ്രേ പോപ്പുലേഷൻ കുറയാണ് ചെയ്യാം. അപ്പോൾ എന്താണ് ഡിക്രീസ് ഇൻ പ്രേ പോപ്പുലേഷൻ ഒക്കേഴ്സ്. അപ്പോൾ ആദ്യം പ്രേ പോപ്പുലേഷൻ കൂടുതൽ ആയിരിക്കുന്ന സമയത്ത് പ്രിഡേറ്റർ എന്താണ് അവർക്ക് കൂടുതൽ ഫുഡ് ഉണ്ടാവും. അപ്പോൾ അവരുടെ എണ്ണം കൂടി വരും. അപ്പോൾ
ഇറ്റ് മേ റിസൾട്ട് ഇൻ ദി ഡിക്രീസ് ഇൻ പ്രേ പോപ്പുലേഷൻ. അപ്പോൾ പ്രേ പോപ്പുലേഷൻ കുറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഫുഡില്ലാതെ ആവും, അപ്പോൾ പ്രെഡേറ്ററിൻ്റെ പോപ്പുലേഷനും കുറഞ്ഞു വരും. അപ്പോൾ പ്രെഡേറ്ററിൻ്റെ പോപ്പുലേഷൻ കുറയുമ്പോൾ എന്താ, അപ്പോൾ പ്രേ ഇഷ്ടംപോലെ അവരുടെ നമ്പർ കൂടാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയൊരു സൈക്കിളാണ്, സൈക്ലിക് റിലേഷൻഷിപ്പാണ് പ്രെഡേറ്റർ പ്രേ റിലേഷൻഷിപ്പ്. ദെർഫോർ പ്രെഡേറ്റർ പ്രേ റിലേഷൻഷിപ്പ് ഈസ് സൈക്ലിക് ആൻഡ് ഇൻ ഈച്ച് സൈക്കിൾ ദ പ്രേ പോപ്പുലേഷൻ ഇൻക്രീസ്. ഒരു സൈക്കിളിലും അവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും, പിന്നെ ആ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എക്സാമ്പിൾ, ദ പ്രെഡേറ്റർ ഡൈഡിനിയം നെസ്യൂട്ടം പ്രേസ് ഓൺ പാരമീസിയം കോഡേറ്റം ഹൂസ് പോപ്പുലേഷൻ ഡിക്ലൈൻസ് ആൻഡ് ബിക്കം എക്സ്റ്റിങ്ക്ട്. ഡൈഡിനിയം നെസ്യൂട്ടം എന്ന് പറയുന്ന പ്രെഡേറ്റർ അവർ പാരമീസിയമിനെ പ്രേ ചെയ്യും, പാരമീസിയത്തിനെ കൺസ്യൂം ചെയ്യും. അപ്പോൾ എന്താണ്, ഈ പാരമീസിയത്തിൻ്റെ പോപ്പുലേഷൻ കുറഞ്ഞു കുറഞ്ഞു വന്ന് അവർ എക്സ്റ്റിങ്ക്റ്റായി പോകും. അത്രയുള്ളൂ മൈക്രോബിയൽ ഇൻട്രാക്ഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. എന്താണ്, ബ്രോഡ്ലി ത്രീ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷനാണുള്ളത്: ന്യൂട്രലിസം, പോസിറ്റീവ് ഇൻട്രാക്ഷൻ, നെഗറ്റീവ് ഇൻട്രാക്ഷൻ. ന്യൂട്രലിസമിൽ ബേർഡ്സ് പോപ്പുലേഷൻ ഇസ് നോട്ട് എഫക്റ്റഡ് ആണ്. പിന്നെ പോസിറ്റീവ് ഇൻട്രാക്ഷനിൽ ബോത്ത് ദ പോപ്പുലേഷൻ ഗെയിൻസ് ബെനിഫിറ്റ് ഓർ വൺ പോപ്പുലേഷൻ റിമെയിൻ അൺഎഫക്റ്റഡ്. അവിടെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവില്ല. നെഗറ്റീവ് ഇൻട്രാക്ഷനിലാണെങ്കിലോ ഒരു പോപ്പുലേഷന് ഗുണവും മറ്റു പോപ്പുലേഷന് അഡ്വേഴ്സ് ഇഫക്റ്റും ആയിരിക്കും. ഹോപ്പ് യു ആർ ക്ലിയർ അബൌട്ട് ദിസ് മൈക്രോബിയൽ ഇൻട്രാക്ഷൻസ്. Thank you.